ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരു ഡ്രീം കാസ്റ്റർ ബുക്ക് കവർ ഞാൻ എങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് നോക്കാം. ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ആദ്യം നമുക്ക് ഡ്രീം കാസ്റ്ററിന് വേണ്ട സാധനങ്ങൾ എങ്ങനെയാണ് സെറ്റാക്കിയതെന്ന് നോക്കാം. ഡ്രീം കാസ്റ്ററിൻ്റെ ബേസ് റിങ് ചാർട്ട് പേപ്പറിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പം കുറച്ചുകൂടെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് റിങ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. സാധാ ചാക്കുന്നൂല് ഇതിൽ ചുറ്റിയെടുത്ത് ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ റിങ് ഉണ്ടാക്കി. ഇനി നമുക്ക് നമ്മുടെ ഫെതേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഫോം ഷീറ്റിൽ മൂന്ന് ഫെതേഴ്സ് വരച്ച് അത് വെട്ടിയെടുത്തു. തൂവലിൻ്റെ ടെക്സ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് പേൻ ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ മൂന്ന് ഫെതേഴ്സിനും ടെക്സ്റ്റർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോന്നിലും ത്രെഡ് കെട്ടി. അപ്പം വുളൻ ത്രെഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഡ്രീം ക്യാച്ചറിന് വേണ്ട കുറച്ച് വുഡൻ ബീഡ്സ് പകുതിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഡ്രീം ക്യാച്ചറിന് വേണ്ട മെറ്റീരിയൽസ് എല്ലാം ആയി. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഫെവിക്കോളിൽ കുറച്ച് വെള്ളം കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആരെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ ഗ്ലൂഗൺ ഉണ്ടെങ്കിൽ ഫ്ലെക്സ് ക്യൂക്കിന് പകരം അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ കുറച്ച് ടൈം എടുക്കും ഇത് ചെയ്യാനായിട്ട്. കാരണം നമ്മുടെ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ച് ചെയ്യുമ്പോഴത്തേന് അതൊന്ന് ഉണങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കും. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഭയങ്കര സിമ്പിളാണ് ചെയ്യാനായിട്ട്. ടിഷ്യൂ പേപ്പർ ഈ എഡ്ജസിൽ കൂടി അതിൻ്റെ ബാക്ക് സൈഡിലും കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ഉണങ്ങി സെറ്റായതിന് ശേഷം നമുക്ക് ഡ്രീം ക്യാച്ചറിൻ്റെ ബാക്കി പരിപാടി നോക്കാം. ഡ്രീം ക്യാച്ചറിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റിങ്ങിൻ്റെ ഷേപ്പ് ഒന്ന് ട്രേസ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഇതിൻ്റെ റിങ്ങിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാർ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ത്രെഡ് വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ ഇതത്ര അങ്ങ് ശരിക്കും ഒട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഫ്ലെക്സ് ക്യൂക്കും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിച്ചിട്ടാണ് തൂവലുകളും റിങ്ങും ഞാൻ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. അപ്പം എക്സസ് വന്ന നൂല് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് സൂക്ഷിക്കുക, കയ്യിലൊന്നും പറ്റാതെ നോക്കണം. അപ്പോൾ ഇനി നമുക്ക് കളർ എങ്ങനെയാണ് കൊടുത്തതെന്ന് നോക്കാം. ബേസ് കളറായിട്ട് ബ്ലാക്ക് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ബ്രൗൺ ഷെയ്ഡ് മൊത്തത്തിലൊന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ ആദ്യം കണ്ടതുപോലെ നമ്മുടെ ബുക്ക് ഒരു ആൻറ്റിക് ലുക്കിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ നമ്മുടെ ബ്രൗണിൻ്റെ കൂടെ ഓറഞ്ച് കളറും അതേപോലെ തന്നെ പീച്ച് കളറും ലൈറ്റ് പീച്ച് കളറും മിക്സ് ആക്കിയിട്ട് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഡ്രീം ക്യാച്ചറിൻ്റെ റിങ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മെറ്റാലിക് ബ്രൗൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മെറ്റാലിക് ബ്രൗണിൽ തന്നെ ലൈറ്റ് പീച്ച് കളർ മിക്സ് ആക്കിയിട്ട് അതിൻ്റെ റിങ്ങിൻ്റെ നമ്മുടെ റിങ്ങിൻ്റെ സൈഡിലൂടെ ഷെയ്ഡ് കൊടുക്കുമ്പോൾ റിങ് കുറച്ചുകൂടി ഒന്ന് എടുത്ത് നിൽക്കുന്നതായിട്ട് കാണാം. നമ്മുടെ ഫെതേഴ്സിന് ഡിഫറെൻറ്റ് പേൾ കളേഴ്സ് അവിടെ ഇവിടെയായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ വുഡൻ ബീഡ്സും അതേപോലെ തന്നെ ഫെതേഴ്സിനും മെറ്റാലിക് സിൽവർ വെച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ബുക്ക് കവറിൻ്റെ എഡ്ജസിൽ മെറ്റാലിക് ബ്രോൺസ് ആണ് കേട്ടോ കൊടുക്കുന്നത്. കവർ പേജിൻ്റെ ഉള്ളിൽ മൂന്ന് സൈസിലും ബ്ലാക്ക് കളർ കൊടുത്തിട്ട് പേജിൻ്റെ സൈസിൽ വെട്ടി എടുത്തിട്ടുള്ളൊരു ചാർട്ട് പേപ്പർ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഈ ഇൻഡെക്സ് എന്ന് എഴുതിയ പേപ്പറുണ്ടല്ലോ, ആ പേപ്പറിനെ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് കളർ കൊടുത്തിട്ട് പേപ്പർ ഒട്ടിക്കുന്നുണ്ട്. പേജസിന് മെറ്റാലിക് ബ്രോൺസ് കളർ കൊടുത്തെടുക്കുന്നുണ്ട്. അപ്പം ഇത് മൂന്ന് സൈഡിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേനും പേജസ് ഒട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഓരോ പേജും വിടുവിച്ചെടുക്കണം.
അപ്പോൾ നമ്മുടെ ചെയ്തെടുത്തിട്ടുള്ള ബുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കണം. വീഡിയോ കുറച്ച് ലെങ്തി ആയിരുന്നു, എന്നാലും വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.